ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റോറീസ്. ചേട്ടാ, റാണിയെ എവിടേക്ക് വരുത്തിയേ പറ്റൂ? ആ പെണ്ണ് നാട്ടിൽ നിന്നാൽ വല്ല പേരുദോഷവും കേൾപ്പിക്കും. അമ്മ ഇന്നും കൂടി എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അവൾ എങ്ങനെയെങ്കിലും ഇവിടേക്ക് കൊണ്ടുവരാൻ. രേവതി രാവിലെ ജോലിക്ക് പോകാനിറങ്ങിയ തന്റെ ഭർത്താവ് മനോജിനോട് ഇതും കൂട്ടി 8ാം തവണയാണ് ഇക്കാര്യം ആവർത്തിക്കുന്നത്. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവൻ ഇഷ്ടമില്ല എന്ന രീതിയിൽ അവളത് പറയാൻ തുടങ്ങിയപ്പോൾ മുതൽ അവൻ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ റാണിയുടെ കാര്യത്തിൽ അവൻ ചാടിക്കയറി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അവൾ അവനെ സംശയിക്കാനിടയുണ്ട്. അസാമാന്യ നിറവും ഭംഗിയുമുള്ള പെണ്ണായിരുന്നു ഭാര്യയുടെ അനുജത്തി റാണി. അത് ഭാര്യയ്ക്കും നന്നായി അറിയാം. അതുകൊണ്ട് അവൾ ഈ ആവശ്യം അവനോട് പറഞ്ഞപ്പോഴൊക്കെ കുടുംബജീവിതം കലങ്ങാതിരിക്കാൻ അവനൊന്നും എടുത്തു ചാടി പറയാൻ പോയില്ല. കാരണം അങ്ങനെ ഒരു അനുഭവം അവനുണ്ടായിരുന്നു. ഒരിക്കൽ അവനും ഭാര്യയും അനിയത്തിയും കൂടെ അമ്പലത്തിലേക്ക് തൊഴാൻ പോയ ദിവസം അവിടെ അവന്റെ ഒരു പഴയ സുഹൃത്തിനെ കാണാനിടയായി. ആ സുഹൃത്ത് മനോജിനെ കണ്ടതും ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ സമയം മനോജിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളുകളായിട്ടും ഉണ്ടായിരുന്നില്ല. അന്നേരം മനോജിന്റെ സുഹൃത്തിന്റെ വായിൽ നിന്നും വന്ന ആ ഒരു വാക്കാണ് അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രശ്നമുണ്ടാക്കിയത്. മനോജിന്റെ ഭാര്യയുടെ അനിയത്തിയെ ചൂണ്ടിക്കാട്ടിയാണ് ആ കാര്യം അവൻ പറഞ്ഞത്. ആഹാ, നീ പണ്ടു മുതലേ പറഞ്ഞിരുന്ന പോലെ നല്ലൊരു സുന്ദരി പെണ്ണിനെ തന്നെ നീ തെരഞ്ഞെടുത്തുല്ലോ. എന്നാലും നീ ആഗ്രഹിച്ചതുപോലെ തന്നെ കിട്ടിയല്ലോ. ആ വാക്കുകൾ കൂരമ്പ് പോലെയാണ് രേവതിയുടെ കാതുകളിൽ എത്തിയത്. അവനത് പറഞ്ഞതും മനോജയെ തിരുത്തി കൊടുത്തെങ്കിലും അവൾക്കതിലുള്ള നീരസം ഏറെ നാൾ നീണ്ടു നിന്നിരുന്നു. ഒരിക്കൽ അതുപോലെ മനോജ് ഭാര്യ വീട്ടിൽ പോയ സമയം അന്ന് റാണി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രൈവറ്റ് കോളേജിൽ. അന്ന് രാത്രി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്ന് വലിക്കാനായി പുറത്തിറങ്ങിയതായിരുന്നു മനോജ്. അപ്പോഴാണ് അടുക്കള ഭാഗത്ത് ഒരു ശബ്ദം കേട്ടത്. സമയം ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു. ആ സമയം റാണിയുടെ മുറിയിൽ ലൈറ്റ് കണ്ട് മനോജ് എന്താണെന്ന് അറിയാനായി അങ്ങോട്ട് ചെന്നപ്പോഴേക്കും അവളുടെ റൂമിൽ ജനൽ തുറന്നിട്ടിരിക്കുന്നതും അതിനടുത്ത് മുണ്ടെടുത്ത് ആരോ നിൽക്കുന്നതും അവൻ കണ്ടു. എന്നാൽ പെട്ടെന്നായിരുന്നു ഒരു പട്ടി വല്ലാതെ കുരയ്ക്കാൻ തുടങ്ങിയത്. അതിന്റെ കുര കേട്ട് അയാൾ എങ്ങോട്ടോ ഓടി മറഞ്ഞു. അയാൾ പോയപ്പോൾ ജനൽ അടയ്ക്കാനായി കൈനീട്ടി അവൾ കണ്ടത് അവിടെ നിൽക്കുന്ന മനോജിനെയാണ്. എന്നാൽ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ നിൽക്കുമ്പോഴേക്കും അകത്തെല്ലാം ലൈറ്റ് കത്തുകയും അമ്മ പുറത്തിറങ്ങി വരികയും ചെയ്തു. അതറിഞ്ഞ് അവൾ പറഞ്ഞു, ഇവിടെ കണ്ടത് ചേട്ടൻ ആരോടെങ്കിലും പറഞ്ഞാൽ അതെല്ലാം ഞാൻ ചേട്ടന്റെ തലയിലേക്ക് ഇടും. അത് കേട്ടപ്പോൾ അവനൊന്നും പറയാനായില്ല. അപ്പോഴേക്കും അമ്മ മനോജിനെ കാണുകയും ചെയ്തിരുന്നു. അവനെ കണ്ട പാടെ അമ്മ ചോദിച്ചു, മോനെന്താ ഇവിടെ നിൽക്കുന്നത്? അത് ഞാൻ ഒരു പട്ടിയുടെ കുരകെട്ട് വന്നതാ അമ്മേ. ആരെങ്കിലും കോമ്പൗണ്ടിൽ കയറിയിട്ടുണ്ടോ എന്നറിയാൻ. ഞാനും കുരകെട്ട് തന്നെ വന്നതാ മോനെ. അമ്മ പേടിക്കണ്ട, ഇവിടെ എങ്ങും ആരുമില്ല. ആ പട്ടി വേറെ എന്തോ കണ്ട് കുരച്ചതാണ്. ശരി, മോൻ പോയി കിടന്നോ, വെറുതെ മഞ്ഞു കൊള്ളണ്ട, നാളെ പോകേണ്ടതല്ലേ, പനി പിടിക്കും. അതിനുശേഷം അവൻ റാണിയോട് വലിയ കാര്യമായി സംസാരിക്കാറില്ലായിരുന്നു. പിന്നീട് അവൾക്ക് നാട്ടിൽ പലരുമായും ചുറ്റിക്കളി ഉണ്ടെന്ന് ഭാര്യ തന്നെ അവനോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ ശരിയാവുമോ? അവളെയൊക്കെ തളക്കണമെങ്കിൽ ഒരു പാപ്പാനെ കൊണ്ട് തന്നെ കെട്ടിക്കണം. ആനയും വെറുക്കണ ആളുണ്ടായാലേ അവളെയൊക്കെ ഒന്ന് ഒതുങ്ങുള്ളൂ. അങ്ങനെയൊന്നും പറയാതെ ചേട്ടാ, ചേട്ടൻ ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞാൽ മാത്രം മതി, അവൾക്ക് മനസ്സിലാകും. ഇതൊരു ശല്യമായില്ലോ. എന്നാ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. മനുഷ്യന് സ്വൈരം തരില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? അവൻ അലസമായി അങ്ങനെ പറഞ്ഞിട്ട് വണ്ടിയിൽ കയറി. എന്നാൽ ഞാൻ വിളിച്ചു പറഞ്ഞേക്കെട്ടോ, അവൾ ചോദിച്ചു. പറഞ്ഞോ? അവർക്ക് അവളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ സഹിച്ചല്ലേ പറ്റൂ. ചേട്ടൻ അവളെ വിരട്ടി നന്നാക്കണം. ആണുങ്ങൾ വിചാരിച്ചാലേ അവൾ മര്യാദ പഠിക്കൂ. നോക്കാം ഓരോരോ മാരണങ്ങൾ. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു. ഭാര്യ അവൻ പോകുന്നതും നോക്കി നിന്ന ശേഷം ഉള്ളിലേക്ക് പോയി. അവൻ ആദ്യം അവളുമായി സംസാരിച്ചതാണ് ആ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവന് ഓർമ്മ വന്നത്. അതും അവരുടെ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി കഴിഞ്ഞതിന്റെ പിറ്റേന്ന് കാലത്ത് തന്നെയായിരുന്നു ആ കൂടിക്കാഴ്ച. അവൻ കാലത്തെഴുന്നേറ്റ് ഉമ്മറക്കോലയിൽ വന്നിരിക്കുകയായിരുന്നു. ഇന്നാ ചേട്ടന് സ്പെഷ്യൽ പാൽ ക്ഷീണം മാറ്റാൻ അമ്മ തന്നതാ. രേവതി കുളിക്കാൻ കയറിയിരിക്കുകയായിരുന്നു. അന്നേരം അവന്റെ അരികിൽ പാലുമായി എത്തി അവൾ കള്ളച്ചിരിയോടെ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ അവളെ ഇരുത്തി ഒന്ന് നോക്കി. ക്ഷീണമോ? അമ്മ അങ്ങനെ പറഞ്ഞോ? പാൽ വാങ്ങിയിട്ട് അവൻ ചോദിച്ചു. അമ്മ പറഞ്ഞില്ല, ഞാൻ ഊഹിച്ചതാ. അത് ശരി, എന്ത് ക്ഷീണം? ഉറങ്ങിയാൽ ക്ഷീണം ഉണ്ടാകുമോ? അത് ഉറങ്ങിയാലല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് കുടുകൂടെ ചിരിച്ചുകൊണ്ട് അവൾ ഉള്ളിലേക്ക് ഓടി. അവൻ ആകെ ചൂളിപ്പോയിരുന്നു. എന്തായാലും ആ നേരത്തെ പാല് അവന് നല്ല ഉന്മേഷം കൊടുത്തു. കാരണം അവള് പറഞ്ഞ പോലെ അവൻ നല്ല ക്ഷീണത്തിലുമായിരുന്നു. ഭാര്യയാണെങ്കിൽ ഒരു ചായ പോലും തരാതെ കുളിക്കാൻ കയറുകയും ചെയ്തു. നല്ല ദാഹത്തോടെ ഇരുന്ന സമയത്ത് തന്നെയായിരുന്നു അവളുടെ ആ വരവ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം അവളോടുണ്ടായിരുന്നു അവന്. അങ്ങനെ പിറ്റേന്ന് തന്നെ അവൾ വീട്ടിലെത്തി. അമ്മ കൊണ്ടുവന്നാക്കി തിരിച്ചു പോവുകയായിരുന്നു. അവളെ കണ്ടപ്പോൾ അവൻ കൂടുതലൊന്നും ചോദിക്കാതെ ഗൗരവം നടിച്ചു. മനോജിന്റെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്. ഒരു പ്രമുഖ ആശുപത്രിയിലെ നേഴ്സാണ് അവൾ. ഭാര്യ പറഞ്ഞതുപോലെ റാണി അവൻ തുടക്കത്തിൽ തന്നെ കുറെ വഴക്ക് പറഞ്ഞു വിരട്ടി. അവളുടെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ സംസാരിക്കാൻ അവന് നന്നേ പ്രയാസപ്പെടേണ്ടി വന്നെങ്കിലും അങ്ങനെയൊക്കെ സംസാരിച്ചില്ലെങ്കിൽ
ഭാര്യ അവനെ തെറ്റിദ്ധരിക്കുമോ എന്ന് അവൻ ഭയന്നിരുന്നു. നാട്ടിൽ ചെല്ലുമ്പോൾ സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന അവൻ്റെ പെരുമാറ്റത്തിലെ മാറ്റം റാണിയെ അസ്വസ്ഥയാക്കിയിട്ടുണ്ട് എന്നവന് മനസ്സിലായി. ഒരിക്കൽ അവൾ അവൻ്റെ ഭാര്യയോട് അതേപ്പറ്റി പറയുന്നത് അവൻ ഒളിഞ്ഞു നിന്ന് കേട്ടിരുന്നു. ചേട്ടന് ഞാൻ വന്നത് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു ചേച്ചി, എപ്പോൾ കണ്ടാലും വഴക്ക, നാട്ടിൽ വെച്ച് കണ്ട ആളെയല്ല, ഞാൻ എന്ത് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ ചേട്ടൻ പെരുമാറുന്നത്? ഇഷ്ടമില്ലായിരുന്നെങ്കിൽ എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മിണ്ടി പോകരുത്, നിന്റെ കയ്യിലിരുപ്പ് മൂലമായി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നത്. ചേട്ടൻ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല, അമ്മയുടെ നിർബന്ധം കാരണം സമ്മതിച്ചതാ. അടങ്ങി ഒതുങ്ങി നിന്നോണം, എവിടെയെങ്കിലും നല്ലൊരു പയ്യനെ കണ്ടെത്തി കെട്ടിക്കുന്നത് വരെ. രേവതി അവളെ ശകാരിച്ചു. ഞാൻ എന്ത് ചെയ്തു എന്നാ ചേച്ചി പറയുന്നത്? അവൻ കേൾക്കുന്നുണ്ട് എന്നറിയാതെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. എല്ലാം അമ്മ എന്നോട് പറഞ്ഞിരുന്നു. ആ അയലത്തുള്ള പട്ടാളക്കാരൻ ജേക്കബും നീയും തമ്മിൽ എന്തായിരുന്നടി ബന്ധം? അയാൾ കല്യാണം കഴിച്ച ഒരു മനുഷ്യനല്ലേ? അയ്യോ ചേച്ചി, ചുമ്മാ നോണ പറയില്ലേ, ഞാൻ അയാളോട് മിണ്ടിയിട്ട് പോലുമില്ല. എന്നിട്ട് എന്നോട് അയാളുടെ ഭാര്യ അമ്മയോട് പരാതി പറഞ്ഞത്? അത് ആ ചേട്ടൻ എന്നെ കാണുമ്പോൾ എപ്പോഴും സംസാരിക്കും. എനിക്കാണെങ്കിൽ സംസാരിക്കാൻ ഒരാളെ കിട്ടിയാൽ വിടില്ലെന്ന് ചേച്ചിക്കറിയാലോ. അത് കാണുമ്പോൾ അതിന്റെ പെണ്ണും പിള്ളക്ക് സംശയമായിട്ട് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. മിണ്ടാതിരുന്നോ, നീ വെറുതെ എൻ്റെ ഒന്ന് വാങ്ങിക്കണ്ട. ആ പിന്നെ എനിക്ക് നാളെ തൊട്ട് നൈറ്റ് ഡ്യൂട്ടിയാണ്. നീ രാത്രിയിൽ ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, നല്ലപോലെ കഴിപ്പിക്കണം. ഓക്കെ, ഞാൻ എന്തിനാ അതൊക്കെ ചെയ്യുന്നേ? ഞാനില്ലാത്തപ്പോൾ ചേട്ടൻ ഒറ്റയ്ക്കല്ലേ ചെയ്യാറ്? അതുപോലെയാണോ നീ ഉള്ളപ്പോ? അത് നമ്മുടെ അമ്മയ്ക്കല്ലേ മോശക്കേട്. അമ്മ മക്കളെ മര്യാദയ്ക്കൊന്നും പഠിപ്പിച്ചിട്ടില്ലെന്നല്ലേ പറയുള്ളൂ. ചേട്ടൻ എന്നെ കാണുമ്പോഴേ ദേഷ്യം, പിന്നെ ഞാൻ എങ്ങനെയാ വലുത് ചെയ്യാൻ പോണേ? നീ കണ്ടറിഞ്ഞ് എല്ലാം ചെയ്തു കൊടുക്ക്. നിന്റെ നല്ല സ്വഭാവമാണെന്നറിഞ്ഞാൽ ചേട്ടന്റെ ദേഷ്യം എല്ലാം പൊക്കോളും. ഞാൻ നോക്കാം. എന്നാൽ മനോജ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്ന കാര്യം അവരറിഞ്ഞില്ല. അതൊക്കെ കേട്ട് മനോജിന്റെ ഉള്ളിൽ ഒരു പുഞ്ചിരിയാണ് വന്നത്. അങ്ങനെ പിറ്റേന്ന് രേവതിയുടെ എന്നായി ഡ്യൂട്ടി ആരംഭിച്ചു. രാത്രി റാണിയും അവനും തനിച്ചായിരുന്നു വീട്ടിൽ. അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ശേഷം രേവതിയെ ബൈക്കിൽ കൊണ്ടുവിടും. തിരികെ രാവിലെ അവൾ ബസ്സിലാണ് വരുന്നത്. ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങൾ സാധാരണ പോലെ പോയി. റാണി അവനുള്ള ആഹാരം വിളമ്പി വെച്ച ശേഷം അവളുടെ മുറിയിലേക്ക് പോകും. അവൻ കഴിച്ച ശേഷം അവൾ വന്ന് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങും. അവനോട് അവൾക്ക് അടുക്കാൻ ഭയമായിരുന്നു. അങ്ങനെ ഒരു ധാരണ അവളിൽ ഉണ്ടാക്കിയത് കൊണ്ട് അവന് ചാടിക്കയറി അവളോട് സൗഹൃദത്തിലാകാനും കഴിഞ്ഞില്ല. അവർക്കിടയിൽ ഉണ്ടായിപ്പോയ അകലം അവൻ ആ വീട്ടിൽ ഒറ്റയ്ക്കായപ്പോൾ വീർപ്പ് മുട്ടിച്ചിരുന്നു. അങ്ങനെ നാലാം ദിവസം പതിവ് പോലെ ഭാര്യയെ കൊണ്ടുവിട്ടിട്ട് അവൻ വന്നപ്പോൾ റാണി കതക് തുറന്നു. കതക് തുറന്നിട്ട് അവനെ നോക്കാതെ അവൾ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങി. അന്നേരം അവൻ പിന്നിൽ നിന്ന് വിളിച്ചു, റാണി നിൽക്കൂ. അവൾ തിരിഞ്ഞു നോക്കി. നീ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നേ? ഏയ് ഒന്നുമില്ല ചേട്ടാ, പിന്നെ ചേട്ടൻ എന്നോട് ദേഷ്യമല്ലേ? എന്തിനെ, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. നിന്റെ ചേച്ചി നിന്നെ ഒന്ന് ശരിയാക്കി എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒന്ന് ഗൗരവം കാണിച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള മട്ട ബിരിയാണി ഞാൻ വാങ്ങിച്ചു വരുമോ? അവൻ കയ്യിലെ പുതി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഹായ് മട്ടൻ ബിരിയാണിയോ? ഇന്ന് താ ചേട്ടാ. നീ ഇതൊക്കെ വിളമ്പി വെക്കേ. ആ നീ ഇതൊക്കെ വിളമ്പി വെക്കേ, ഞാൻ അപ്പോഴേക്കും ഒരു കുളി പാസാക്കിയിട്ട് വരാം. ശരി ചേട്ടാ, വേഗം പോയിട്ട് വരൂ. അങ്ങനെ മനോജ് കുളിയൊക്കെ കഴിഞ്ഞ് കയ്യിൽ രണ്ട് കുപ്പിയുമായി ടേബിളിൽ ഇരുന്ന് അടി തുടങ്ങി. അതിനുശേഷമാണ് അവൾ അടുക്കളയിൽ നിന്നും വന്നത്. ആഹാ, ചേട്ടൻ അടിക്കാൻ തുടങ്ങിയോ? നിനക്കടിക്കണോ? അയ്യോ ഞാനോ? എനിക്കൊന്നും വേണ്ട. അയ്യോ അതെന്താ, നീ അടിക്കാറില്ലാത്ത പോലെ. അടിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ചേട്ടൻ്റെ കൂടെ. അതിനെന്താ, നീ എന്നൊരു ഫ്രണ്ടായി മാത്രം കണ്ടാൽ മതി. അത് അടിക്കടി, അതിനു വേണ്ടിയാണ് രണ്ടെണ്ണം വാങ്ങിയത്. ശേഷം അധികം പിടിച്ചു നിൽക്കാനാവാതെ അവളും അടിക്കാൻ തുടങ്ങി. ശേഷം രണ്ടാളും നല്ല അടിയായി. അത് കഴിഞ്ഞ് അവർ ആ മട്ടൻ ബിരിയാണി കൂടി അടിച്ചു കയറ്റി. അവൾ മനോജിന് അത് നല്ല പോലെ വിളമ്പിക്കൊടുത്തു. രണ്ടാളും ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. കുറേ സമയം അവർ എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. ശേഷം അവൾ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ നോക്കിയതും അവൾ കാലിടറി വീണതും ഒരുമിച്ചായിരുന്നു. മനോജ് അപ്പോഴേക്കും എഴുന്നേറ്റ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുറിയിൽ കൊണ്ടുപോയി കിടത്തി. മുറിയിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് കുറച്ചു നേരം ബാൽക്കണിയിൽ ഇരിക്കണമെന്ന്. ശേഷം അവൻ അവളെയും താങ്ങി പിടിച്ച് ബാൽക്കണിയിൽ കൊണ്ടുപോയി ഇരുത്തി. അവൾ പിന്നെയും എന്തൊക്കെയോ സങ്കടങ്ങളും പരിഭവങ്ങളും അവനോട് പറഞ്ഞു. അവൾ ചതിക്കപ്പെട്ടതാണെന്ന് അവളുടെ സംസാരത്തിൽ നിന്നും മനോജ് മനസ്സിലാക്കി. ആദ്യമായാണ് അവൾ ഒരാളോട് മനസ്സ് തുറക്കുന്നത്. അതിനുശേഷമാണ് എല്ലാവർക്കും മുന്നിലും അവൾ മോശക്കാരി ആവാൻ തുടങ്ങിയത്. മനോജ് ആ കാര്യം തന്റെ ഭാര്യയോട് മാത്രം പറഞ്ഞിരുന്നു. ശേഷം മനോജ് അവൾക്ക് നല്ലൊരു ഫ്രണ്ടായി മാറി. ചേച്ചി അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവന്റെ സ്നേഹത്തിലും ശാസനത്തിലും റാണി അടിമുടി മാറുകയായിരുന്നു. അങ്ങനെ രണ്ടും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം റാണിയുടെ കല്യാണ തലേന്ന് അവർ ആഘോഷിച്ചു. അവളുടെ പുതിയ ജീവിതത്തിന് അവർ അനുഗ്രഹിച്ച് അയക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതിലും നല്ലൊരു കഥയുമായി നാളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.